രണ്ടാമത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിലുണ്ടാകുന്ന ഗണ്യമായ വർദ്ധനവ്. അവിടെ മനുഷ്യനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതി. ഇനി പറയാവുന്ന മറ്റൊരു സന്ദർഭം ഡാമുകൾ നിർമ്മിക്കലാണ്. ഡാമുകൾ നിർമ്മിക്കുക ജലാശയങ്ങളിലാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായ ഒഴുക്കുള്ള ജലാശയങ്ങൾ കെട്ടി അണകെട്ടി അവിടെ അതിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയാണ് നമ്മൾ അവിടെ ഡാം നിർമ്മിക്കുന്നത്. ഇത് ഡാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഡാമിന് പുറകിലുള്ള പ്രദേശങ്ങൾ വനഭൂമിയിൽ മുഴുവൻ ജലത്തിനടിയിലാകുന്നു. ഇത് അവിടുത്തെ ആവാസ വ്യവസ്ഥയെ അത് താറുമാറാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടോ മൂന്നോ എക്സാമ്പിൾ നമുക്കിവിടെ പറയാൻ കഴിയും. ഇനിയും ധാരാളം എക്സാമ്പിൾസ് നമുക്കിവിടെ പറയാൻ കഴിയുന്നതാണ്. ഇവിടെ രണ്ടെണ്ണമാണ് ആവശ്യപ്പെട്ടുള്ളത്. രണ്ട് എണ്ണം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിൽ മനുഷ്യൻ വഹിക്കുന്ന പങ്ക്, അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിൽ അതുവഴി ഉണ്ടാകുന്ന നമ്മളവൽക്കരണം, അത് ജലസംഭരണികൾ നിർമ്മിച്ചുകൊണ്ട് വനഭൂമികൾക്കുണ്ടാകുന്ന നാശം, ഇവയൊക്കെ നമുക്കിവിടെ പറയാൻ കഴിയുന്ന പോയിൻ്റുകളാണ്. ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഭൂമിയിൽ ഭാരം വർദ്ധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു നല്ല ചോദ്യമാണിത്. ജൈവസമ്പത്ത് വർദ്ധിക്കുന്നു, എന്നാൽ ഭൂമിയുടെ ഭാരം വർദ്ധിക്കുന്നില്ല. എന്താണ് കാരണം? കൂടുതൽ കൂടുതൽ ജൈവസമ്പത്ത് വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് നമുക്കറിയാം ഈ നശിച്ചു പോകുന്ന സസ്യ ജന്തു ശരീരങ്ങൾ അത് ജീർണിച്ച് മണ്ണിൻ്റെ ഭാഗമായിത്തീരുന്നു. അതായത് മനുഷ്യനായാലും മറ്റ് ജീവജാലങ്ങളായാലും സസ്യജാലങ്ങളായാലും അത് നശിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിൽ വീണ് അവിടെ ജീർണിച്ച് അത് മണ്ണിൻ്റെ ഭാഗമായിത്തീരുന്നു. ആരാണിത് ചെയ്യുന്നത്? വിഘാടകർ, ഡീകമ്പോസേഴ്സ്. അത് ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ച് മണ്ണിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. ഭൂമിയിലുള്ള അതിസൂക്ഷ്മ ജീവികളാണ് ഇവ. ഇതിനെ, ഈ മൃതശരീരങ്ങളെ വിഘടിപ്പിക്കുകയും മണ്ണിൻ്റെ ഭാഗമാക്കി തീരും. ഇത് ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയായി നമുക്കിതിനെ കാണാം. എന്നാൽ ഇത്തരം സ്വാഭാവിക പ്രക്രിയയ്ക്ക് തടസ്സം വരുന്ന ചില പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. മണ്ണിലേക്ക് നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വിഘാടകരുടെ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീകമ്പോസേഴ്സ് വിഘടിപ്പിച്ച് മണ്ണാക്കി മാറ്റുന്ന ഈ പ്രക്രിയയ്ക്ക് തടസ്സം, ഈ മണ്ണിൽ പെട്ടുപോകുന്ന പ്ലാസ്റ്റിക്കിൽ ഈ വിഘാടകർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അതിനെ വിഘടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ പരിസ്ഥിതിയിൽ ദോഷകരമായി മാറുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കേണ്ടി വരും. കാരണം ജൈവവസ്തുക്കളുടെ എണ്ണവും വലിപ്പവും കൂടുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഭാരവും കൂടുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ മനുഷ്യൻ തന്നെയാണ് വിഘടനം എന്ന പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ വിഘാടകരുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ഈ പ്രവർത്തനം അതിന് നമ്മൾ മനുഷ്യൻ തടസ്സമാകുന്നു അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട്. ചോദ്യം ശ്രദ്ധിക്കാം. ജലസംഭരണികളുടെ രൂപീകരണത്തെ ചുവടെ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ജലസംഭരണികളുടെ രൂപീകരണത്തെ ചുവടെ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ജലസംഭരണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രദേശം, ആവാസ വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനം, മനുഷ്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം, മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ ജലസംഭരണി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രദേശത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? പ്രദേശം നമുക്കറിയാം, ഒരു ഡാം നിർമ്മിക്കുന്നത് നദിയിലാണ്. നദിയിലാണ് ഡാം നിർമ്മിക്കുന്നത്. നദിയിൽ ഡാം നിർമ്മിക്കുന്നതോടുകൂടി നദിയുടെ ഒഴുക്ക് നിലയ്ക്കുന്നു. ഡാമിൻ്റെ പിറകുവശത്തായി ജലസംഭരണി നിൽക്കുന്നത് വനഭൂമിയിലാണ്. ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥ അതോടെ തകരുകയാണ്. മറ്റൊന്ന്, ആവാസ വ്യവസ്ഥയിൽ ഈ ഒഴുകുന്ന ജലവും ഒഴുകാത്ത ജലവും, ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പ്രദേശത്തെ ജലം ഒഴുക്കില്ലാതെ അത് സ്റ്റാറ്റിക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അത് ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കും. മറ്റൊന്ന്, ഇത് മനുഷ്യജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
ഇന്നലെ വരെ നദി ഒഴുക്കിക്കൊണ്ടുവന്നിരുന്ന അവസാദങ്ങൾ നദിയുടെ ഇരുകരകളിൽ നിക്ഷേപിച്ചു. നദിയുടെ ഇരുകരകളിൽ നിക്ഷേപിക്കപ്പെട്ട അവസാദം അല്ലെങ്കിൽ സിൽട്ട് അല്ലെങ്കിൽ അലൂവിയം ആ പ്രദേശത്ത് കാർഷിക അഭിവൃദ്ധിക്ക് സഹായിച്ചു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? നദി കൊണ്ടുവരുന്ന അവസാദങ്ങളെല്ലാം തന്നെ ഡാമിൽ നിക്ഷേപിക്കുകയാണ്. ഇത് താഴേക്ക് വരുന്നില്ല, സമതലഭൂമിയിലെത്തുന്നില്ല, സമതലഭൂമിയുടെ ഇരുകരകളിൽ ഇവർക്ക് നിക്ഷേപ പ്രക്രിയ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫലപുഷ്ടമായ മണ്ണിൻ്റെ ലഭ്യതയിൽ കുറവ് സംഭവിക്കുന്നു. ഇത് കൃഷിയെ സാരമായി ബാധിക്കുന്നു. കാർഷിക രംഗത്ത് ഇത് പ്രതികൂലമായി മാറുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് വസ്തുതകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യത്തിനോട് പ്രതികരിക്കേണ്ടത്. അപ്പോൾ 5 സ്കോറാണുള്ളത്. ജലസംഭരണി എവിടെ നിർമ്മിക്കുന്നു, അത് ജലസംഭരണി നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ ഒരു പിന്നെ സാഹചര്യം എന്താണ്, അതിൻ്റെ ഫലമായിട്ട് നദിക്കുണ്ടാകാവുന്ന മാറ്റം എന്താണ്, നദി കൊണ്ടുവരുന്ന അവസാദത്തിന് എന്താണ് സംഭവിക്കുന്നത്, അത് എവിടെയാണ് നിക്ഷേപിക്കുന്നത്, ഇന്നലെ നിക്ഷേപിച്ച സമതലഭൂമിയിലേക്ക് ഇത്തരം നിക്ഷേപങ്ങൾ എത്താതെ വരികയും അതവിടെ ഫലഭൂഷ്ടമായ മണ്ണിൻ്റെ ലഭ്യതക്കുറവിന് കാരണമായി തീരുകയും അത് മനുഷ്യജീവിതത്തെ കാർഷിക അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനത് ദോഷകരമായി മാറുകയും ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒരൊറ്റ ഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയ യൂണിറ്റാണ്. ഇതിൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ്റെ ഇടപെടൽ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ബയോസ്ഫിയറും തമ്മിലുള്ളൊരു പരസ്പര ബന്ധം. ഈ ബന്ധമാണ് സ്വാഭാവികമായും ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് കാരണമായി തീരുന്നത്. അപ്പോൾ ജീവൻ്റെ നിലനിൽപ്പിന് ഉള്ള ഈ പാരസ്പര്യം ഇതിന് പലപ്പോഴും മനുഷ്യൻ്റെ ഇടപെടലുകൾ ദോഷമായി ഭവിക്കുന്നതായാണ് നമ്മളിവിടെ കണ്ടത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ പരിസ്ഥിതിക്ക് ദോഷകരമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യൻ മാറി നിൽക്കണമെന്നുള്ള സന്ദേശമാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് നൽകുന്നത്. ഈ അർത്ഥത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആയിരിക്കണം നിങ്ങൾ ഇതിനെ കാണേണ്ടത്. ഒരുപക്ഷേ സമകാലിക സംഭവങ്ങളെപ്പോലും പരാമർശിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കാം. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് ഇനി എഴുതാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഭൂമിശാസ്ത്രത്തിലെ 7 യൂണിറ്റുകൾ വിശകലനം ചെയ്തു കഴിഞ്ഞു. 7 യൂണിറ്റുകളിൽ നിന്നും ഏതാണ്ട് 25 സ്കോറിൻ്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ആ 25 സ്കോറിൻ്റെ ചോദ്യങ്ങൾ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു പ്രാപ്തി, ഒരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇതിനകം ലഭിച്ചു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുക്കം പരിപാടി കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരത്തക്ക വിധത്തിൽ വിദഗ്ധരായിട്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരം ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ച അറിവും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നിങ്ങൾ പിന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുകയാണ്. ഏതായാലും ഈ മേഖലയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.